ഈ വീഡിയോ ചെറിയൊരു ട്രാവലിംഗ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആതിരപ്പള്ളി ടു മലക്കപ്പാറ ഈ പാതയിലാണ് നമ്മൾ പോകുന്നത്. ഈ ട്രിപ്പ് പെട്ടെന്ന് ഉണ്ടായതാണ്. നമ്മൾ രാത്രി ഒരു 10 മണിയോടെ ഈ പ്ലാൻ ചെയ്തു. രാവിലെ ഒരു 6:30 ഇവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു. അപ്പോൾ നമ്മൾ കാടും മലകളും താണ്ടി പോകാൻ നിൽക്കുകയാണ്. കുറേ കാടും കാട് കാഴ്ചകളാണ് ഇന്ന് ഇപ്പോൾ ഈ വീഡിയോ കാണാൻ പോകുന്നത് നമ്മൾ. അങ്ങനെ നമ്മൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ പോയിന്റിലാണ്. ആതിരപ്പള്ളി ഇങ്ങനെ നിറഞ്ഞു ഒഴുകുകയാണ്. രണ്ട് ദിവസം നല്ല മഴ ആയതുകൊണ്ട് തന്നെ നല്ല ഒഴുക്കാണ്. അപ്പോൾ അതിൻ്റെ താഴത്തേക്ക് നമുക്ക് ചെല്ലാനുള്ള അനുമതി ഇപ്പോൾ കിട്ടിയിട്ടില്ല. കാരണം ഇപ്പോൾ രണ്ട് ദിവസം നല്ല മഴ പെയ്തുകൊണ്ട് തന്നെ വെള്ളം കൂടിയതുകൊണ്ട് താഴത്തേക്ക് ഇപ്പോൾ ആരും കടത്തിവിടുന്നില്ല എന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ പറയാൻ പറ്റിയത്. അപ്പോൾ ഏതായാലും ഇവിടുത്തെ വ്യൂ ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്കിനി അടുത്ത വ്യൂയിലോട്ട് പോകാം. നമ്മളെ ഈ ട്രിപ്പിൽ തന്നെ നമുക്ക് കൂടുതലായി കാണാനുള്ളത് ഈ മലകളും കുന്നുകളൊക്കെയാണ്. കാരണം നല്ല ഉഷാറായിട്ടുള്ള നല്ല ഫോറസ്റ്റ് ഏരിയയൊക്കെയാണ് നമ്മൾ പോണത്. അവിടെ ആന ഇറങ്ങും പുലി ഇറങ്ങും എന്നൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് പോരുന്ന വയ്ക്ക് ആനേനെ എന്തെങ്കിലുമൊക്കെ കാണാൻ കഴിയും. നമുക്കതൊക്കെ നോക്കാം. അങ്ങനെ നമ്മൾ അടുത്ത വ്യൂ പോയിൻ്റായ ചാർപ്പ വാട്ടർഫാൾസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ഉഷാറായ വെള്ളച്ചാട്ടം. അവിടെ കാണാൻ നോക്കാൻ നല്ല രസമാണ്. നമുക്ക് ഏതായാലും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടൊന്ന് വീട്ടിലെടുക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ സ്റ്റോ യൂട്യൂബ് ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നിൽക്കുന്ന ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ വെള്ളച്ചാട്ടം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ വെള്ളച്ചാട്ടം പേര് ചാർപ്പ വെള്ളച്ചാട്ടമാണ്. ഇവിടെ ഇവിടെയാണ് ഇപ്പോൾ നമ്മൾ കാറിലാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മളൊക്കെ കുറച്ച് ആൾക്കാരുണ്ട് കാണിച്ചേക്കാം. ഇതൊക്കെയാണ് നമ്മുടെ ടീം. ഇവരൊപ്പാണ് വന്നിട്ടുള്ളത്. ഇനി നമ്മളടുത്ത് മലക്കപ്പാറയിലേക്ക് പോകും. വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂസൊക്കെ ഞാൻ കാണിച്ചുതരാം. അങ്ങനെ നമ്മൾ ചാർപ്പ വെള്ളച്ചാട്ടത്തിന് വീട് പറഞ്ഞ് നമുക്കടുത്ത് വാഴച്ചാൽ വാട്ടർഫാൾസിൻ്റെ അങ്ങോട്ട് പോവാം. ഇതാണ് വാഴച്ചാൽ ചെക്ക് പോസ്റ്റ്. ഇവിടെ മുതലാണ് നമ്മൾ ഫോറസ്റ്റ് ആരംഭിക്കുന്നത്. 52 കിലോമീറ്റർ ഫുൾ ഫോറസ്റ്റാണ്. ഈ ചെക്ക് പോസ്റ്റ് നമുക്ക് സ്ലിപ്പ് വാങ്ങാണ്ട് കഴിഞ്ഞാൽ ഇപ്പോൾ പോണത്. ഇപ്പോൾ ഇതാണ് നമ്മളെ വാഴച്ചാൽ വാട്ടർഫാൾസ്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മളവിടെ വെള്ളച്ചാട്ടം കാണാൻ പറ്റും. ഞങ്ങൾക്കിപ്പോൾ അത് വേണ്ട. നമ്മളിപ്പോൾ നേരെ ഫോറസ്റ്റ് ഏരിയയിലേക്ക് കടക്കാനുള്ള സ്ലിപ്പ് വാങ്ങാൻ പോവാണ്. ഇപ്പോൾ അവിടെ വാങ്ങണമെങ്കിൽ നമ്മളെ വണ്ടി നമ്പറും നമ്മളെ പേരും പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അതിൽ സ്ലിപ്പ് തരും. നമ്മൾ ഫോറസ്റ്റ് കിടന്നാൽ തന്നെ നല്ല മഴ പെയ്യാൻ തുടങ്ങി. അങ്ങനെ മഴ പെയ്ത് കുറച്ച് പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെ പോകാൻ തുടങ്ങി. അപ്പോൾ മഴ പെയ്യാറുണ്ട്. അതൊരു നല്ലൊരു രസമാണ്, നല്ലൊരു ഫീലിംഗ് ആണ്. കാരണം അവിടെയൊക്കെ ഇടയ്ക്ക് കോടൊക്കെ മൂടി തുടങ്ങാനായി. ഇനിയിപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കിനി പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. നമ്മളിനി കാട് ആസ്വദിക്കുക. ഇവിടെയാണ് സോളയാർ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ആകെ കോട മൂടിയത് കൊണ്ടാണ് നമുക്കധികം കാണാൻ കഴിയാത്തത്. നമ്മളത് ഇനി വരുമ്പോൾ നമുക്കിവിടെ നോക്കാം. കോട കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയി കാണാൻ പറ്റും ഇവിടുത്തെ കാഴ്ചകളൊക്കെ. ഇപ്പോൾ നമുക്ക് നേരെ വിടാം. അങ്ങനെ നമ്മൾ മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട്. നമ്മൾ താഴത്ത് നിന്നിട്ട് സ്ലിപ്പ് ഇവിടെ കാണിച്ചു കൊടുക്കണം. എന്നാലേ നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇനി കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ തമിഴ്നാട് ബോർഡറാണ് വരുന്നത്. അപ്പോൾ അവിടെ എത്താൻ നമുക്കിപ്പോൾ പ്രവേശനമുള്ളൂ. തമിഴ്നാട് ബോർഡ് കടക്കണമെങ്കിൽ 2 വാക്സിൻ നിർബന്ധമാണ്. നമ്മളിപ്പോൾ ഏതായാലും നമുക്ക് ഹോട്ടൽ കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ ചേർന്നത്. ഏകദേശം കോട മൂടിയതൊക്കെ പോയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ നിന്നാണ് ഫുഡ് കഴിച്ചിട്ടുണ്ട്. നൈസ് ഫുഡ് തന്നെയാണ്. ബിരിയാണിക്ക് 120, ചോറിന് 60 രൂപയാണ് വരുന്നത്. ഇനി നമുക്ക് ഈ വഴിക്കാണ് കുറച്ച് പോകാനുള്ളത്. കുറച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കാണുന്ന ഈ ഹോട്ടൽ മാത്രമല്ല, ഈ ഹോട്ടൽ കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വേറെ ഹോട്ടലും ഉണ്ട്. നമ്മൾ ഫസ്റ്റ് കയറി വരുമ്പോൾ ഇത് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കും. അതല്ല, മോളിക്കും കുറച്ച് നല്ല ഹോട്ടലുകളൊക്കെ വേറുണ്ട്. ഇനി നമ്മൾ കുറച്ച് പോണത് തേയിലത്തോട്ടത്തിൻ്റെ നടുവിലൂടെയാണ്. നല്ല അടിപൊളി വ്യൂ ആണ്. അങ്ങനെ നമ്മൾ തമിഴ്നാട് ബോർഡർ എത്തിയിട്ടുണ്ട്. നമ്മൾ വാൾപ്പാറയിലൊക്കെ പോകണമെങ്കിൽ ഈ വഴിയാണ്. ഇപ്പോൾ ഓർഡർ കിടക്കണമെങ്കിൽ നമുക്ക് 2 ഡോക്സിൻ വാക്സിൻ വേണം. ഈ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തന്നായിട്ട് ഒരു മുകളിലേക്ക് ഒരു മലയിലോട്ടുള്ള വഴിയുണ്ട്. അപ്പോൾ ആ വഴിയാണ് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്.
ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ മലക്കപ്പാറ കഴിഞ്ഞ് മലക്കപ്പാറയിൽ നിന്ന് വാൽപ്പാറയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് വരാൻ നേരത്ത് ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ചെക്ക് പോസ്റ്റിൽ രണ്ട് ഡോസ് ഇല്ലാതെ കടത്തി വിടില്ല എന്ന് പറഞ്ഞു. ഞങ്ങളെ കൂട്ടത്തിലുള്ള മിക്ക ആൾക്കാർക്കും ഫസ്റ്റ് ഡോസ് മാത്രമേ ഉള്ളൂ, രണ്ട് ഡോസ് ഇല്ല. അപ്പോൾ ഒരു ഡോസിൻ്റെ കയറ്റില്ല എന്ന് പറഞ്ഞ് രണ്ട് ഡോസ് വേണം. അപ്പോൾ അങ്ങനെ ചെക്ക് പോസ്റ്റിൽ നിന്ന് കയറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ചെക്ക് പോസ്റ്റ് നേരെ ഓപ്പോസിറ്റിൽ ഒരു മലയിൽ കയറാനുള്ള വഴിയുണ്ട്. അപ്പോൾ ആ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. മഴയുണ്ട് ഇവിടെ. അവിടെ ഡാം അതൊക്കെ കാണുന്നു. ഡാം അവിടെ ഡാം കാണുന്നുണ്ട് നമ്മള്. ഗൈസ് നല്ല മഴയാണ്. അപ്പൊ ഇവിടെ നല്ല കോടം കൂടിയ കാലാവസ്ഥയാണ് കേട്ടോ. ഹലോ ഗൈസ്, ഇപ്പോൾ മഴക്ക ഏകദേശം ഒഴിഞ്ഞുണ്ട്. ഞാൻ കുറേ കാണിച്ചു തരാം, നല്ല അടിപൊളി കേട്ടോ. നമ്മളെ വന്ന ആൾക്കാരെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇത് ഷഡോ റൈഡർ ഇൻസ്റ്റാ ഐ ഡി. ഇത് സഫീർ കാക്ക, ഇത് വണ്ടിൻ്റെ മുതലാളി. പിന്നെ ഇത് സ്വപ്നാൻ. ഇത് നമ്മളെ സ്വന്തം മുൻഷി. ഇത് കേട്ടോ, ഇതാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ട്രിപ്പ് അടിച്ചു പൊളിക്കാൻ. ഇത് ചെറിയൊരു ട്രിപ്പ് വീഡിയോ ആണ്, ഇത് പെട്ടെന്നുണ്ടായ പരിപാടിയാണ്. അതുകൊണ്ട് ഇവിടെ ഞങ്ങൾക്കുള്ള ഭാഗ്യം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ മഴ പെയ്തു. ഇങ്ങനെ സ്ഥലങ്ങളിലൊക്കെ മഴ പെയ്താലാണ് ഇവിടെ കാണാൻ കൂടുതൽ രസമുള്ളത്. കാരണം ഇവിടെ നല്ല കോടമൂടും, ക്ലൈമറ്റ് തന്നെ മാറും. അപ്പോൾ അതാണ് നമുക്ക് കിട്ടേണ്ടത്. അതേപോലെ തന്നെ നമുക്ക് കറക്റ്റായി കിട്ടുകയും ചെയ്തിരുന്നു, ഏകദേശമുള്ള മഴയൊക്കെ കൊണ്ടും ചെയ്തു. പക്ഷെ ഇവിടെ പറഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെയൊന്നുമല്ല, നല്ല രസമാണ്. നല്ല കാഴ്ചകൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും വരാൻ പറ്റിയ സ്ഥലമാണിത്. അങ്ങനെ പോയിക്കുമ്പോഴാണ് നമ്മൾ മുൻഷിദിൻ്റെ കാലം അട്ട കടിച്ചത്. ചെറിയ അട്ടകളാണ്, ഏതാനും കടുത്തത്തിന് പിടുത്തം കിട്ടിയിട്ടില്ല. അതിന് പെട്ടെന്ന് തട്ടിക്കഴിഞ്ഞാൽ പോരുന്നു. സാധാരണ അങ്ങനെ കടിച്ചു കഴിഞ്ഞാൽ പിടിച്ച് വലിക്കാനൊന്നും പാടില്ല, വലിച്ചു കഴിഞ്ഞാൽ അവിടെ മുറിയാവും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ ഇതിന് കിട്ടാനുള്ള എളുപ്പ വഴിയുണ്ട്. നമ്മൾ കഴിഞ്ഞൊരു വയനാട് ട്രിപ്പിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു അത് സാനിറ്റൈസർ അയച്ചാൽ പോകുമെന്ന്. അപ്പോൾ അന്ന് ഏതാണ്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ അതിൽ ഈ വീഡിയോയിൽ ടെസ്റ്റ് ചെയ്യുന്നതാവും. സാനിറ്റൈസർ ഇട്ട് കഴിഞ്ഞാൽ പോകും, നമുക്ക് നോക്കാം. അങ്ങനെ നമ്മളെ മുകളിലത്തെ കാഴ്ചയുടെ കണ്ട് താഴേക്ക് എത്തിയിട്ടുണ്ട്. പോവാള തിരക്കിലാണ്. അപ്പോഴാണ് എൻ്റെ കാലിൽ രണ്ട് അട്ടകൾ പിടികൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കയ്യിലുള്ള സാനിറ്റൈസർ എടുത്ത് അതിൻ്റെ മുകളിൽ കൂടെ ഇട്ടിരിക്കുകയാണ്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പോവുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു അട്ടൻ്റെ മേലെ ഇട്ടിച്ച് കഴിഞ്ഞു, അത് നൈസായിട്ട് ചാടിപ്പോയി. ഇപ്പോൾ സാനിറ്റൈസർ ഇട്ടിച്ച് കഴിഞ്ഞാൽ അട്ട പെട്ടെന്ന് പോകുന്നു, 100% ശരിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നല്ല ഐഡിയാസൊക്കെ അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. അത് കമൻറ്റ് വായിച്ചു കഴിഞ്ഞ് നല്ല ഐഡിയാസൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അത് നമുക്ക് ഉപകാരമാണ്, മറ്റുള്ളവർക്ക് ഉപകാരമാണ്. അപ്പോൾ നമ്മൾ ഈ രണ്ട് അട്ടകളും ചടി പോയിട്ടുണ്ട്. തുടങ്ങി
അതിനിടയിലാണ് നമ്മൾ മുമ്പത്ത് പോണ വണ്ടി ആനയെ കണ്ടു പറഞ്ഞ് വണ്ടി ബാക്ക് എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ 6 ആനകളാണുണ്ടെന്ന് പറഞ്ഞ് മുൻപത്തെ വണ്ടിക്കാർ ഒരു കുറച്ചേരായി ഇവിടെ വന്ന് നിന്നിട്ട് നമ്മളിപ്പോൾ ആകെ ഒരു ആനയെ കണ്ടിട്ടുള്ളൂ. കാരണം അത് തന്നെ പെട്ടെന്ന് ഇറങ്ങി പോവാണ്, അതിന് വീഡിയോ കിട്ടിയിട്ടില്ല. പിന്നെ കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് നമ്മൾ പന്നിയെ കണ്ട്, കാട്ടുപന്നി. അതന്നെ ആ വീഡിയോ